എൻ്റെ മൈക്ക് ടെറസിലേക്ക് സ്വാഗതം. എനിക്ക് ശ്വാസം മുട്ടുന്നേ. ഞാൻ ടെറസിലോട്ട് കയറി വന്നപ്പം രണ്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. രണ്ട് പൂ ഇത് കാണിക്കാനല്ല ശരിക്കും. ഞാൻ ഇവിടെ ടെറസാണ്, ഇവിടെ കുറേ ചെടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നാളാ ഇവിടെ ജോലിക്ക് വരുന്ന അയാളെ കൊണ്ട് നമ്മളെ പിന്നെ കൃഷിയൊക്കെ മാറ്റി എല്ലാത്തിലും മണ്ണ് നിറപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പം കുറച്ച് മണ്ണ് ബാക്കി വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ ടെറസിലിടാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട, അയാൾക്ക് വലിയ മടി താഴോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുകളിൽ കൊണ്ടിടാൻ പറഞ്ഞു. പിന്നെ ഞാൻ മുകളിലോട്ട് കയറി നോക്കിയതുമില്ല. ഇന്നലെ ഞാൻ കയറിയപ്പോഴാണ് നല്ല കഥ. അവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് അയാൾ അതിനൊന്ന് എന്തെങ്കിലും ഒരു കല്ല് വെച്ച് തടുക്ക് വെച്ചിട്ടൊന്നുമില്ല. മണ്ണ് മുഴുവൻ ടെറസിലിങ്ങനെ ഒലിക്കാൻ തുടങ്ങുന്നു. ഇത്രയ്ക്കും ഒരു ഫൂളാണ് ഈ കുട്ടപ്പൻ എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലെ തന്നെ ഒന്നാമത് എനിക്ക് സുഖമില്ലെന്ന് വെച്ചാൽ വയസ്സായില്ലേ. ഞാനെന്ത് ചെയ്യുന്നതാ, അപ്പം ഇന്നലെ തന്നെ കുറേ ചട്ടിയൊക്കെ എടുത്ത് വെച്ച് മോളിൽ കൊണ്ടുവച്ച് ചാണകമൊന്നും ഇല്ല എങ്കിലും ചട്ടിയിലൊക്കെ ഒന്ന് മണ്ണ് നിറച്ച് വെക്കാമെന്ന് വെച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരും. അപ്പം ഞാൻ അതിന് വേണ്ടി ടെറസിലോട്ട് വന്നതാണേ. ഞാൻ ചട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, അത് കാണിക്കാൻ പറ്റില്ല. മോളിൽ കയറി ചട്ടി കൊണ്ട് വെച്ചിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന കാണിക്കാൻ കേട്ടോ. ഇത് കണ്ടോ, ഞാൻ മുകളിലോട്ട് കയറി വന്നു, അയാൾ കൊണ്ടുവന്ന് മണ്ണിട്ടിരിക്കുന്നത് കണ്ടോ. മണ്ണെല്ലാം എന്താ ഒലിച്ചു തുടങ്ങി. എൻ്റെ ടെറസ് വഴി ഇങ്ങനെ ഒലിച്ച് കണ്ട് അതുവഴി ഹോൾ വഴി അങ്ങ് പോകുന്നു. എന്ത് വൃത്തികേടാണ് ഇയാൾ ചെയ്തത്. അയാളിപ്പം വിളിച്ച് ഞാൻ രണ്ട് കൊടുക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന, അതിനുവേണ്ടി ഞാൻ വെച്ച് ഇത്രയും ചെടിച്ചട്ടി ഞാൻ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതിനകത്തൊക്കെ നമുക്കങ്ങ് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഇവിടെ തന്നെ ആ ചെടി മണ്ണിൻ്റെ മുകളിൽ കീരയുമൊക്കെ കിളുത്ത് കിടപ്പുണ്ട്. അപ്പം ചെടിച്ചട്ടിയിലോട്ടൊക്കെ എടുത്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ ഈ ഭയങ്കര വശക്കേടായിപ്പോവും. ഇവിടെ ടെറസ് മുഴുവനും ഇപ്പം ടെറസ് മുഴുവനാകുന്നതല്ല, കംപ്ലീറ്റ് മണ്ണൊലിച്ച് അലമ്പാകും അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ചട്ടികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ വെച്ചിപ്പം വളമൊന്നുമില്ല, എങ്കിലും തൽക്കാലം നമുക്കേ ഇതിലൊക്കെ അങ്ങ് ഫില്ല് ചെയ്തിട്ട് വയ്ക്കാം. അപ്പം ഞാൻ തന്നെ കല്ലൊക്കെ പറക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കല്ലൊക്കെ ഇതിനകത്ത് ദോരമില്ലല്ലോ, ദോരം ഉണ്ടല്ലോ. അപ്പോൾ ദോരത്തിനകത്തൂടെ വെള്ളം ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്താ ഇതിനകത്ത് ഞാൻ കല്ലിട്ട് നമുക്ക് ആദ്യം ഒന്നും കാണാൻ സാധനമില്ല എടുത്തുകൊണ്ട് വരാനായിട്ട് എടുത്തിടാൻ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്തുകൊണ്ട് ഇതാണ്ടേ. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ അങ്ങ് നമുക്ക് നിറച്ചങ്ങ് ഇട്ടേക്കാം. ഇവിടെ ഒരു കീരയും കിടക്കുന്നു, ആ കീര വേണം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് പറിച്ച് നടാം. എന്തൊരു അലമ്പായി പോയെന്ന് നോക്കിയോ. അവന് വേറൊരു ദിവസം, അവനെയിപ്പം ഞാൻ വിളിച്ച് രണ്ട് കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ വൃത്തിയായിട്ട് കാണിക്കാമോ ആൾക്കാർ, അല്ലെങ്കിൽ രണ്ട് മൂന്ന് കല്ലിങ്ങനെ എടുത്ത് വെച്ച് മണ്ണൊലിച്ച് പോകാതിരിക്കാനായിട്ട് ചെയ്യണ്ടേ. ഇതിപ്പം വയനാട് ദുരന്തം പോലെ ആക്കിയാണ് ഇവൻ. അത്ര പന്ന ആയിപ്പോയി, പത്രേ ആയിപ്പോയി. അപ്പം ഞാൻ ഇവിടെ ഒരു കീര നിൽക്കുകയല്ലേ, വെറുതെ കളയേണ്ടതാണ്ട കീര. അതിനെ പറിച്ച് നമുക്കിതിലോട്ട് വെച്ചേക്കാം, കിളുക്കുന്ന കിളുത്തോട്ട്. അപ്പം ഞാൻ തന്നെ ഇവിടെ പുല്ല് കിളുത്തിട്ടുണ്ട്. അയ്യോ എന്തൊരു കഷ്ടമാണ്, ഇതൊരു കീരയാണ്. നമുക്ക് വീണ്ടും ഒരു കീരയൊക്കെ നട്ടു വയ്ക്കാം. അടുത്ത് വേറൊരു ചട്ടി എടുത്ത് അതിനകത്ത് കല്ലൊക്കെ ഇടാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദ്വാരത്തിന് ഇതാ ഇട്ടുന്നതിന് കൊണ്ട് മണ്ണ് വാരിയിടാം. ഭയങ്കര പ്രയാസം തന്നെ കേട്ടോ, ഭയങ്കര. ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയാം. ഇങ്ങനെയാണ് മനുഷ്യർ കാണിക്കുന്നത്, നമ്മൾ അവരെ ജോലിക്ക് നിർത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. അവൻ വരട്ടെ, അവനെ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ ഇന്നലെ ഞാൻ പിന്നെ വിളിച്ചില്ല അവനെ, വിളിച്ചാൽ ഇനി അവനൊരു ദിവസത്തെ ജോലിയാണിത്. അതിനേം കാട്ടിയും ഞാൻ തന്നെ വന്നിരുന്ന് മണ്ണുമാരി നിറച്ചാലും മതിയല്ലോ എന്ന് വിചാരിച്ച്. ഇനി വളമൊക്കെ കൊണ്ടുവന്നിട്ട് നിറയ്ക്കുമ്പോഴത്തേക്കും ഈ മണ്ണ് മുഴുവൻ ടെറസിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി താഴോട്ട് പോകും. നമ്മൾ അത്രയ്ക്ക് മണ്ടത്തരം കാണിക്കണം. അപ്പം എന്താ ഇവിടെ ഈ കീര നമുക്ക് കുറച്ച് ഇതിനകത്തോട്ട് നട്ട് വയ്ക്കാം. രണ്ടു മൂന്ന് കീരയും അങ്ങ് കിളുത്തിരിക്കട്ടതാ. എന്താ വേണ്ട കീര നട്ട്. അയ്യോ ഇങ്ങനെ ഇപ്പോൾ രണ്ട് ചട്ടിയായി, ഇനിയിപ്പം വേറൊരു ചട്ടി എടുക്കുക. അതിനകത്തും കല്ലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീണ്ടും ചെടി ഫില്ല് ചെയ്ത് വയ്ക്കാം. ചെടിയല്ല മണ്ണ് നിറയ്ക്കുന്നതാണ് എനിക്ക് പ്രധാനം, ചെടിയൊന്നും വേണ്ട എനിക്കിപ്പം. എന്തോ അലമ്പായിപ്പോ എന്നോ ഭയങ്കര. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഈ മണ്ണ് മുഴുവനും ഒലിച്ച് വയനാട് ദുരന്തം പോലെ ആയതിനെ. ടെറസിൻ്റെ മുകളിൽ കൂടെ അതിൻ്റെ ഹോളിൽ കൂടെ ഈ മണ്ണെല്ലാം കൂടെ ഒലിച്ച് പോയാൽ എങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ കംപ്ലീറ്റ് നിറയ്ക്കുന്നില്ല കേട്ടോ, എനിക്ക് അത്രയ്ക്കുള്ള ഒരു ആരോഗ്യം ഇല്ല. ഞാൻ രണ്ട് മൂന്നെണ്ണം നിറച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞാൻ
ട്രൈപോഡും കൊണ്ടുവന്നിട്ടില്ല. എന്തെന്ന് വെച്ചാൽ അതൊന്നും വെക്കാനൊന്നും ഇവിടെ സ്ഥലമില്ല, മഴ ഇതൊക്കെ കിടക്കുകയല്ലേ. കാണാൻ നിറയ്ക്കുന്നതെന്ന് അങ്ങനെ കാണാൻ പറ്റില്ല, ഞാൻ പറയുന്നതല്ലേ ഉള്ളൂ. വീണ്ടും ഇവിടെ ഒരു കീര നിപ്പുണ്ട്. ഈ കീരയും കൂടെ എടുത്ത് നമുക്ക് അതിലോട്ട് നട്ടു വയ്ക്കാം. ചുമ്മാ ഇരിക്കട്ട്, കളയണ്ട. ഇപ്പോൾ മൂന്നെണ്ണത്തിലെ കീരയായി. അപ്പോൾ ഞാൻ ഇനി കാണിക്കുന്നില്ല, നിങ്ങൾ ഇത്രയും ചെടിച്ചിട്ട് ഞാൻ നിറയ്ക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ഈ പ്രയത്നം? ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.